അങ്ങനെ ഞങ്ങളുടെ ഓണത്തിനുള്ള അടിപൊളി ഏത്തക്ക ഉപ്പേരിക്ക് വേണ്ടിയുള്ള നല്ല നാടനല്ലേ ഇത്? നാടൻ നാടൻ അതൊന്നും ഈ മഞ്ഞപ്പൊടി കാണാൻ കളത്തിനാദ്യം മഞ്ഞപ്പൊടി മുക്കി മഞ്ഞപ്പൊടി ഇട്ടു അതായത് നമ്മൾ ഈ വറക്കുന്ന സമയത്ത് എണ്ണക്കകത്ത് കിടന്ന് ഒട്ടി പിടിക്കത്തില്ലേ? നല്ല നാടൻ ആ കളറേ അങ്ങ് മാറിയില്ലേ? എത്ര പെട്ടെന്ന് ആ കളറ് മാറി നോക്കി. നല്ല പച്ച ഏത്തക്കായിരുന്നു, വെട്ടി വന്നിട്ട് കഴിഞ്ഞപ്പോഴത്തേനെ ആ സെക്കൻഡ് നേരം കൊണ്ട് സാധനം കളറ് മാറി, നല്ല സുന്ദരം സാധനം ആയിക്കൊള്ളാം പൊളി. ചപ്പ ഉപ്പിടുന്ന് ലേശം ഉപ്പ് ഇല്ലേ? ഇതിപ്പോ എത്ര ആയില്ലേ? ആയില്ലേ? സംഭവം വെച്ചാല് ഇപ്പം നമ്മള് കാണുമ്പോ ആയെന്ന് തോന്നുന്നു, പക്ഷെ ഇത് നമ്മള് ഈ പപ്പടം കുത്തിയിട്ട് ഇന്ന് ഇളക്കുമ്പോഴത്തേന് സംഭവം ടക്കടക്കന്ന് സൗണ്ട് ഇതേ അങ്ങോട്ട് മേടിക്കുമ്പോ കടന്ന് മേടിക്കുമ്പോ കിട്ടുന്ന ആ ഒരു ഇതിപ്പോ പച്ചയായിട്ടന്നെ ഇതിങ്ങനെ ആക്കുമ്പോ ആ ഒരു ആ ഒരു സൗണ്ട് നമ്മള് ഉപ്പേരിയുടെ സൗണ്ട് ആവും അല്ലേ? അപ്പൊ സംഭവം പാകമായെന്നൊക്കെ അറിയാം. സമയം എടുക്കുമല്ലോ, ആ സൗണ്ടൊക്കെ അങ്ങ് മാറിയില്ലേ? ആ ഫ്രൈ ആയതിന്റെ ആ ഒരു സൗണ്ടൊക്കെ വന്നു. അങ്ങനെ ഓണത്തിനുള്ള ഉപ്പേരി തട്ടെ കയറാൻ പോവാ. കടുത്ത കോഴി പിടിച്ചിട്ടേ ചേച്ചി, മറ്റേ തലയില് ഇതില്ലാത്ത കോഴിയെ മാറ്റി ചുവന്ന കോഴി മാറ്റിട്ട് അടുത്ത റൗണ്ട്. ഓൾറെഡി ഇപ്പൊ സാധനം വെക്കതേ, ഇത് തോരൻ വെക്കാൻ നല്ലതാ. ഓ ഇത് തോരൻ വെക്കാം അല്ലയോ? വൻപാറിട്ട് തോരൻ വെക്കാം, സൂപ്പറാ. ഇതിന് ഈ വൻപാർ ഇട്ട് തോരൻ ചുരുക്കി പറഞ്ഞാ നമ്മൾ ഒരു ഏത്തക്ക ഒന്നും കളയാനില്ല. ചെറുതായിട്ട് അരിയണം, കൊച്ചു കൊച്ചാട്ട് കളഞ്ഞിട്ട് വൻപാറിട്ട് തോരൻ സൂപ്പറാ. മസാല നമ്മള് തോരനൊക്കെ തേങ്ങ വെളുത്തുള്ളി ചെറിയ ജീരകം മഞ്ഞപ്പൊടി കറിവേപ്പില അത് കൊടുത്തോണ്ട് സൂപ്പർ സാധനം ചുരുക്കി പറഞ്ഞാൽ ഒന്നും കളയാനില്ല.